പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് മൊബൈൽ ആപ്പുകളിലൂടെ വായ്പ കൊടുക്കുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് വലിയ കൊള്ളലാഭം തിരികെ വാങ്ങുന്ന കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം കമ്പനികൾക്കെതിരെ പോലീസ് ശക്തമായ നടപടിയെടുക്കുകയാണ്. ഇതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെയാണ് ചുമതലപ്പെടുത്തി നിൽക്കുന്നത്. എന്താണ് ഈ തട്ടിപ്പിൻ്റെ സ്വഭാവം? കേരളത്തിൽ നിരവധി യുവാക്കളാണ് ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്നത് എന്നാണ് കേരള പോലീസ് പറയുന്നത്. ഒരു സമയം നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കെണിയിൽ നിങ്ങളും വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ പങ്കുവെക്കുക. നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായ ഇത്തരം വീഡിയോകൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. അതായത്, മൊബൈൽ ഫോൺ നമ്മൾ ഫേസ്ബുക്ക്, വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് പല മെസ്സേജുകളും പരസ്യങ്ങളും കാണാറുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിക്കൊണ്ട് 10,000 രൂപ നിങ്ങൾക്ക് വായ്പ നൽകാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈട് നൽകേണ്ടതില്ല എന്ന ആപ്പുകളുടെ പരസ്യം നമ്മൾ കാണാറുണ്ട്. ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അവർ ആവശ്യപ്പെടുന്ന ആധാർ കാർഡ് അതല്ലെങ്കിൽ പാൻ കാർഡ്, നിങ്ങളുടെ അടിസ്ഥാനപരമായ വിവരങ്ങളും, അതോടൊപ്പം തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ കോൺടാക്ട് ലിസ്റ്റിലേക്കും ഗാലറിയിലേക്കും എല്ലാ മേഖലകളിലേക്കും അവർക്ക് പെർമിഷൻ കൊടുക്കുകയും ചെയ്യണം. ഇത്രമാത്രം ലളിതമായ നിബന്ധനയാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ഒരു ലോണിന് വേണ്ടിയിട്ട് ആപ്പുകൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശമെന്ന് പറയുന്നത്. എന്നാൽ ഇത് നമുക്ക് മുന്നിൽ ഒരുക്കുന്നത് ഒരു വലിയ അപകടമെന്നാണ് കേരള പോലീസും അതോടൊപ്പം തന്നെ ഇതിൽ ഇരകളായി നിൽക്കുന്ന ആളുകളും പറയുന്നത്. അതായത്, ഒരു ഇൻസിഡൻ്റ് ആയിക്കൊണ്ട് 5,000 രൂപ നിങ്ങൾക്ക് ലോൺ നൽകാമെന്ന് ആപ്പുകൾ പറയുന്ന സമയത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് കൊറോണയുടെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യം, ആളുകൾ സാമ്പത്തികമായി വലിയ പ്രയാസങ്ങളിലൂടെയാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഒരു സഹായമെന്ന രീതിയിൽ ഈ ഒരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇതിന് 3,500 രൂപയാണ് ലോൺ നൽകുന്നത് എങ്കിൽ ഇത് ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് പ്രോസസ്സിംഗ് ചാർജ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് 2,500 രൂപ മാത്രമാണ്. എന്നാൽ ഇത് 15 ദിവസത്തേക്കോ 30 ദിവസത്തേക്കോ ആണ് നിങ്ങൾക്ക് ലോണായി നൽകുന്നത്. ഈ ഒരു ദിവസം കൃത്യമായി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഇരട്ടിയോ അതല്ലെങ്കിൽ വലിയ പലിശ നിരക്കോട് കൂടിയിട്ട് ഈ പണം തിരികെ അടക്കേണ്ടി വരികയാണ്. എന്നാൽ നിങ്ങൾക്ക് തിരികെ അടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിനാണ് ഈ ഒരു അപകടം നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. അതായത്, നമുക്ക് ലോൺ നൽകുന്നത് ഒരു പഠനവും നടത്താതെയല്ല. നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ട്രൂ കോളർ എന്ന് പറയുന്ന ആപ്പുണ്ട്. ഈ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലെ മുഴുവൻ നമ്പറുകളും നമ്മൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകൾ നമ്മൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് എത്രമാത്രം സമ്പന്നമാണ് എന്ന് അവർ പരിശോധിക്കും. അതിൽ എത്രമാത്രം നല്ല പ്രൊഫൈലുള്ള ആളുകളുടെ നമ്പറുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾ എത്രമാത്രമുണ്ട്, സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകൾ എത്രമാത്രം ആ കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ട് എന്ന് പരിശോധിച്ചതിൻ്റെ ശേഷമാണ് അവർ നമുക്ക് ഈ ലോൺ നൽകുന്നത്. സ്വാഭാവികമായിട്ടും തിരികെ നമ്മൾ ഈ ലോൺ അടക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ആളുകളുടെ ഫോണിലേക്കൊക്കെ ഈ കമ്പനിയിൽ നിന്ന് മെസ്സേജ് പോകും. അവരുടെ റെപ്രസെൻറ്റേറ്റീവ് അവരെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് അവർ പറയുന്നത്, നിങ്ങളുടെ സുഹൃത്ത് ഇന്നയാൾ നിങ്ങളുടെ ആൾ ജാമ്യത്തിലാണ് ഒരു 10,000 രൂപ ലോൺ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പണം അദ്ദേഹം ഇപ്പോൾ തിരികെ അടക്കുന്നില്ല. നിങ്ങൾക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കോളുകൾ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ വളരെ ഉയർന്ന രീതിയിൽ നമ്മൾ കാണുന്ന ആളുകൾക്ക് നിരന്തരമായി ചെല്ലും. സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ നിലനിൽക്കാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷം വരികയും അവർ ചോദിക്കുന്ന പണം തിരികെ അടക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതൊരു പക്ഷെ നമ്മൾ അത്ഭുതത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. ഇങ്ങനെയൊക്കെ പണം അടക്കേണ്ട സാഹചര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ഇത്തരം കമ്പനികളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മളുമായി ബന്ധമുള്ള ആളുകൾക്ക് നിരന്തരം നമ്മൾ കാരണം കോൾ പോകുന്ന സാഹചര്യത്തിൽ ഇത് ഒരു വലിയ തലവേദനയായി മറ്റുള്ള ആളുകൾക്ക് മാറുകയും അവർ നമ്മളോട് ഇത്തരം കോളുകൾ നിർത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന പണം കൊടുക്കൽ നിർബന്ധമാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് കേരള പോലീസ് ഇപ്പോൾ പറയുന്നത്, അനധികൃതമായി പണം ഈടാക്കുന്നതിന് നിങ്ങൾ പണം കൊടുക്കേണ്ടതില്ല. ഇത്തരം ലോൺ എടുത്ത ആളുകൾ പണം തിരിച്ചടക്കാതെ കൃത്യമായി കൊണ്ട് നിങ്ങൾക്ക് വിളിക്കുന്ന നമ്പറുകൾ ഒരു പരാതി രൂപത്തിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പോലീസ് ഇപ്പോൾ സമഗ്രമായി അന്വേഷിച്ചു വരികയാണ്. പോലീസ് തന്നെ പറയുന്നത്, ഇന്ത്യയുടെ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും കമ്പനികളുമാണ് തട്ടിപ്പിന് ചുക്കാൻ പിടിക്കുന്നത് എന്നാണ്.
ഇന്ത്യയിൽ തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലായി ഇത്തരം ലോബികളുടെ കോൾ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫേസ്ബുക്ക് അതോടൊപ്പം തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഇത്തരം പരസ്യങ്ങളിൽ ഒരിക്കലും വീഴാൻ പാടില്ല എന്നും ഔദ്യോഗികവും അതോടൊപ്പം തന്നെ ബാങ്കുകളുടെ റെപ്യൂട്ടഡ് കമ്പനികളിൽ നിന്നല്ലാതെ ഒരു കാരണവശാലും ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കാതിരിക്കുക. കേരള പോലീസ് പറയുന്നത് 300-ൽ അധികം ആപ്പുകളാണ് വല വീശി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കരുതി നിന്നില്ല എങ്കിൽ നാളെ നമ്മളും ഇത്തരത്തിലുള്ള ഒരു അപകടത്തിൽ ചെന്നെത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു പാഠമാകും. അതല്ലെങ്കിൽ അത്തരം വഞ്ചനയിൽ അവർ എത്തിപ്പെടാതിരിക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.